നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വണ്ണം കുറയ്ക്കാനായി നിരവധി വഴികൾ പരീക്ഷിച്ച് മടുത്തവരാണ് നമ്മളിൽ പലരും. പട്ടിണി കിടന്നും പ്രഭാത ഭക്ഷണം ഒഴിവാക്കിയും പലരും വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. പ്രഭാത ഭക്ഷണം മുടക്കിയാൽ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ വിശപ്പ് കൂടുതലായി അനുഭവപ്പെടുകയും ഇത് അമിതാഹാരത്തിനും തന്മൂലം അമിതവണ്ണത്തിനും കാരണമാകും. അതുപോലെ രാത്രികാലങ്ങളിൽ കുറച്ച് ഭക്ഷണം മാത്രം കഴിക്കാൻ ശ്രമിക്കുക. രാത്രി കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ്, കലോറി, കൊഴുപ്പ് എന്നിവ കുറഞ്ഞ അളവിലായിരിക്കണം. ശരീരഭാരം കുറയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ പ്രഭാതത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട ചില ഭക്ഷണങ്ങളെ പരിചയപ്പെടാം. ഏത്തപ്പഴമാണ് ആദ്യമായി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടത്. ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ഏത്തപ്പഴം കഴിക്കുന്നത് വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കും. ഒപ്പം വയർ നിറയുകയും ചെയ്യും. ഏത്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് എനർജി നൽകുക മാത്രമല്ല ശരീരക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് അധിക കലോറി കത്തിച്ചു കളയും. പൊട്ടാസ്യം ധാരാളമടങ്ങിയ ഏത്തപ്പഴം രക്തസമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും. അതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും ഭക്ഷണത്തിൽ ഏത്തപ്പഴം ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. എത്തരത്തിലാണോ നമുക്ക് കഴിക്കാൻ ആഗ്രഹം, അതുപോലെ ധാരാളം ഏത്തപ്പഴം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് മുട്ടയാണ്. നമുക്കറിയാം മുട്ട ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമുണ്ടാവില്ല. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായും രാവിലെ മുട്ട ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പ്രോട്ടീനുകളുടെ കലവറയാണ് മുട്ട. ഒപ്പം കലോറി വളരെ കുറവായതിനാൽ ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാവുന്ന ഭക്ഷണമാണിത്. കൂടാതെ വൈറ്റമിൻ സിയും മുട്ടയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. എത്തരത്തിലാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, അത്തരത്തിൽ മുട്ട ഒരു പരിധിക്ക് അപ്പുറമാവാത്ത രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഓട്സ് ആണ് അടുത്തതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത്. ഹൈ പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റാണ് ഓട്സ്. ഇവ വിശപ്പിനെ നിയന്ത്രിക്കാൻ സഹായിക്കും. അതിനാൽ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഓട്സ് ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. നല്ല ഫൈബറുകൾ അടങ്ങിയിട്ടുള്ള ഓട്സ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപ്പുമാവായിട്ടും പുട്ട് രൂപത്തിലുമൊക്കെ നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉത്തമമായിട്ടുള്ള ഒരു ഭക്ഷണ രീതിയാണ്. തീർച്ചയായും ഇത്തരത്തിൽ ഓട്സിനെ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. അടുത്ത ഭക്ഷണം എന്ന് പറയുന്നത് മുളപ്പിച്ച ധാന്യങ്ങളാണ്. രാവിലെ മുളപ്പിച്ച ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും കഴിക്കുന്നതും ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും. മഗ്നീഷ്യവും പ്രോട്ടീനുകളും നാരുകളും ഇവയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ശരീരഭാരം കുറയ്ക്കാനും ദഹന സംബന്ധമായ അസുഖങ്ങൾ കുറയ്ക്കാനും ഇവ സഹായിക്കും. അതുകൊണ്ട് ഭക്ഷണത്തിൽ ധാരാളമായിട്ട് പയറുവർഗ്ഗങ്ങൾ മുളപ്പിച്ച രീതിയിൽ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവ ഇത്തരത്തിൽ കഴിക്കുന്നത് മൂലം നമുക്ക് നമ്മുടെ ശരീരത്തിൽ ധാരാളം വൈറ്റമിനുകളും മഗ്നീഷ്യം പോലുള്ളവയൊക്കെ ശരീരത്തിൽ എത്തിപ്പെടാൻ കാരണമാവുകയും നമ്മുടെ എനർജി തോത് നിലനിർത്താനും സഹായിക്കും. അടുത്ത കാര്യമെന്ന് പറയുന്നത് അമിതവണ്ണം ഒഴിവാക്കുന്നതിന് വേണ്ടി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടവയാണ്. അമിതവണ്ണം മൂലം നമ്മൾ പലതരത്തിലുള്ള ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. നമുക്കറിയാം പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു നോക്കിയിട്ടും യോഗ, സുംബ തുടങ്ങിയവയെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടും വണ്ണം കുറയാത്ത ആളുകൾ ഒരുപാടുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് മിക്കവാറും അമിതവണ്ണത്തിന് കാരണമാവാറുള്ളത്. അപ്പോൾ നമ്മുടെ രാത്രികാലങ്ങളിൽ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ചോറ് തന്നെയാണ്. രാത്രി ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ദിവസം ഒരു നേരം മാത്രം ചോറ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കണം. കാർബോഹൈഡ്രേറ്റിനാൽ സമ്പുഷ്ടമാണ് ചോറ്. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുന്നത് ശരീരത്തിൽ കൊഴുപ്പടിയാൻ കാരണമാകും. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ചോറിന് പകരം രാത്രി ചപ്പാത്തിയോ അതുപോലെ തന്നെ ഓട്സ് കൊണ്ടുള്ള പുട്ടോ ഉപ്പുമാവോ ഒക്കെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്തരത്തിൽ ചോറ് ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അമിതവണ്ണം കുറയ്ക്കാൻ സാധിക്കും. ഇതിൽ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് റെഡ് മീൽസാണ്. മട്ടൻ, ബീഫ് പോലുള്ള റെഡ് മീറ്റ് വിഭവങ്ങൾ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനുകൾ നൽകാൻ സഹായിക്കുന്നവയാണ് എന്നത് ശരിയാണ്. പക്ഷേ ഇവയിൽ ഉയർന്ന അളവിൽ കൊഴുപ്പും കലോറിയും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ ഇവ കഴിക്കുന്നത് ശരീരഭാരം വർദ്ധിപ്പിക്കാൻ കാരണമാകും. അതിനാൽ റെഡ് മീറ്റ് രാത്രി കഴിക്കാതിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ അമിതവണ്ണം വെക്കുന്നത് മൂലം ഹൈ കൊളസ്ട്രോൾ, ഹൈ ബി പി, ഹൈ ഡയബറ്റിക് തുടങ്ങിയവയ്ക്കൊക്കെ ഈ റെഡ് മീറ്റുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം കാരണമാവുകയും നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അമിത മാരകമായിട്ടുള്ള രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നതിനാൽ ഡയറ്റിനോടൊപ്പം ഈ റെഡ് മീറ്റുകളുടെ ഉപയോഗം നമ്മൾ കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുകയും അതുപോലെ ഡയറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ പോലും അവരാണെങ്കിലും ഭക്ഷണത്തിൽ റെഡ് മീറ്റുകളുടെ ഉപയോഗം കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്.
അടുത്തതെന്ന് പറയുന്നത് കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. നമുക്കറിയാം മണ്ണിനടിയിലുണ്ടാവുന്ന എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളിലും അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ അമിത വണ്ണത്തിന് കാരണമാവാറുണ്ട്. കപ്പ, ഉരുളക്കിഴങ്ങ് പോലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളും രാത്രിയിൽ ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇവ ഗ്യാസ് ട്രബിൾ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതുപോലെ വണ്ണം വയ്ക്കാനും സാധ്യതയും കൂട്ടും. ഇതിലടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അമിതമായി നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് വഴി അമിത വണ്ണത്തിന് കാരണമാവുകയും ചെയ്യും. അടുത്ത ഭക്ഷണം എന്ന് പറയുന്നത് ചീസാണ്. നമുക്കറിയാം ചീസ് ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല. ഇന്ന് നമ്മളുണ്ടാക്കുന്ന ഏതൊരു ഫാസ്റ്റ് ഫുഡാവട്ടെ, ബ്രെഡ് ടോസ്റ്റ് ആവട്ടെ, ഏതൊരു ഫാസ്റ്റ് ഫുഡായാലും അതിലെല്ലാം നമ്മൾ ധാരാളമായിട്ട് ചീസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. ചീസിൻ്റെ കൂടെ ഷുഗറുമൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക തരം ടേസ്റ്റാണെങ്കിൽ പോലും കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് ചീസ്. ചീസിൽ ധാരാളം കൊഴുപ്പും കൊളസ്ട്രോളും സോഡിയത്തിൻ്റെ അളവും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ചീസ് കഴിക്കുന്നത് ശരീരഭാരം വർദ്ധിപ്പിക്കാൻ കാരണമാവാറുണ്ട്. അടുത്തതാണ് മിഠായി. നമുക്കറിയാം രാത്രി കാലങ്ങളിൽ മിഠായി കഴിക്കുന്ന ശീലം നമുക്ക് എല്ലാവർക്കുമുണ്ട്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി ഉയർത്താൻ ഇടവരുത്തും, വണ്ണം കൂടാനും കാരണമാകും. നമുക്കറിയാം നമ്മൾ ഏത് നേരത്തും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് മിഠായികളുണ്ട്. അതിൽ ചിലതൊക്കെ വളരെയധികം ഷുഗർ കൂടിയിട്ടുള്ളവയാണ്. അപ്പോൾ പലതരത്തിലുള്ള കളറുകളും മായങ്ങളും ചേർത്തിട്ടുള്ള മിഠായികൾ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ അമിത വണ്ണത്തിന് കാരണമാകും. അപ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും പ്രധാനമായിട്ടും രാത്രി കാലങ്ങളിൽ നമ്മൾ മിഠായി പോലെയുള്ളവ കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇത് അമിതവണ്ണത്തിന് കാരണമാകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അമിതവണ്ണം അല്ലെങ്കിൽ ബെല്ലി ഫാറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടവയെക്കുറിച്ചും അതുപോലെ ഒഴിവാക്കേണ്ട ഭക്ഷണത്തെക്കുറിച്ചുമൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കറിയാം അമിതവണ്ണം മൂലം നമ്മൾ പലതരത്തിലുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും മാരകമായിട്ടുള്ള കിഡ്നി സ്റ്റോൺ, ക്യാൻസർ, അതുപോലെ രക്തസമ്മർദ്ദം, ഷുഗർ ഇവയ്ക്കൊക്കെ പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും അതുപോലെ നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ ചില മാറ്റങ്ങളൊക്കെയാണ്. നമുക്കറിയാം നമ്മുടെ ജീവിതശൈലിയിൽ ഒരുപാട് മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ ഭക്ഷണ രീതിയിൽ നമ്മൾ എവിടെ പോയാലും നമ്മൾ ഫാസ്റ്റ് ഫുഡിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാരണ നമ്മൾ പണ്ട് കാലങ്ങളിലുണ്ടാകുന്ന ചോറും സാമ്പാറും ഒക്കെ ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഫാസ്റ്റ് ഫുഡിനോടാണ് പ്രിയം. വറുത്തതും പൊരിച്ചതുമായ ഫാസ്റ്റ് ഫുഡിൽ ധാരാളം കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം നമ്മുടെ അമിത വണ്ണത്തിനും അതുപോലെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാരകമായ രോഗങ്ങൾക്കൊക്കെ പലതരത്തിൽ കാരണമാവാറുണ്ട്. എങ്കിലും നമ്മുടെ പഴയ കാലത്തേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്, ധാരാളം ഫ്രൂട്ട്സും ഇലക്കറികളും പച്ചക്കറികളും ഒക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്നും അമിത വണ്ണത്തിൽ നിന്നൊക്കെ നമുക്ക് ഒരു പരിധിവരെ മുക്തി നേടാൻ സാധിക്കും. അതുപോലെ നമുക്കറിയാം നമ്മൾ പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടുകളിലൊക്കെ വളരെ സുലഭമായി ലഭിക്കുന്ന പച്ചയില വർഗ്ഗങ്ങളൊക്കെ അതുപോലെ പച്ചക്കറികളൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ പുതുതലമുറയ്ക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ ധാരാളം അല്ലെങ്കിൽ അവരെല്ലാം അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഫാസ്റ്റ് ഫുഡുകൾക്കാണ്. അതുപോലെ ഫാസ്റ്റ് ഫുഡും ടിൻ ഐറ്റംസും അതുപോലെ ജങ്ക് ഫുഡ് ഐറ്റംസും ഒക്കെയാണ് കുട്ടികൾക്ക് ഏറെ കൂടുതൽ ഇഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേയൊക്കെ ഇത്തരത്തിലുള്ള മാരകമായ രോഗം അത് ഫാറ്റി ലിവർ പോലെയുള്ള രോഗങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ പഴയ കാലത്തേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളം വെള്ളവും അതുപോലെ തന്നെ ഇലക്കറികളും പച്ചക്കറികളും ഒക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ചെറുമത്സ്യങ്ങളൊക്കെ ഇന്ന് കുട്ടികൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു വിഭവമാണ്. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളം ചെറുമത്സ്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരും നന്നായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ സേഫ്, ഹാപ്പി ജേർണി.